രാജയോഗം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. 2024 ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഐശ്വര്യത്താൽ സമ്പന്നരാകും ഈ നക്ഷത്രം. ഇവർക്ക് ധാരാളം പുരോഗതി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കും. ഒരുപാട് നേട്ടങ്ങൾ മാത്രമായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതിനെ രാജയോഗമെന്നോ ഗജകേസരി യോഗമെന്നോ നമുക്ക് പേരെടുത്ത് വിളിക്കാം. അത്രയേറെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രം എത്തും ഉറപ്പാണ്. 2023 കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇനി ഇവർക്ക് അഭിവൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങൾ ഒക്കെ കഴിഞ്ഞു. ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും. ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാൻ സാധിക്കും. അതിസമ്പന്നതയിൽ എത്തുന്ന, ജീവിതം മാറുന്ന, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ ഭാഗ്യനക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ശുദ്ധഹൃദയരാണ്. എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടാലും അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഭാവിയെപ്പറ്റിയുള്ള ചിന്ത ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും. ഇവർ അധികവും സ്വാർത്ഥന്മാരായിരിക്കും. എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയധികം ആത്മാർത്ഥതയും മനുഷ്യത്വവും ഇവരിലുണ്ട്. സഹനശക്തി വളരെ കുറവായാണ് ഇവരിൽ കാണുന്നത്. ഭരണി നാളുകാർക്ക് ആരോടും വൈരാഗ്യത്തോടെ പെരുമാറാൻ കഴിയില്ല. ഭരണി നക്ഷത്രക്കാർ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം അഭിമാനികളുമായിരിക്കും. ഈ ചിന്ത ഇവരെ പല ബുദ്ധിമുട്ടുകളിലും കൊണ്ടെത്തിക്കുന്നു. ഭാഗ്യവാന്മാരാണ്. നേട്ടം ഒരുപാടുണ്ടാക്കുന്നവരാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇവരെ സംബന്ധിച്ച് രാജയോഗത്തിലേക്കാണ് കടക്കുന്നത്. ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും. എല്ലാ സങ്കടങ്ങളും മാറി ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ ഇനി എത്താൻ പോകുന്നത്. ഏത് കാര്യവും അഗാധമായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ പ്രത്യേകമായ സാമർത്ഥ്യം ഇവർക്കുണ്ട്. സ്വപ്രയത്നം കൊണ്ടുള്ള പ്രവൃത്തികളുടെ ഫലം നേടാനാണ് ഇവർക്കിഷ്ടം. ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് അവരെ അലസോരപ്പെടുത്തും. ഇക്കൂട്ടർ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. പിതൃഗുണം കുറവായിരിക്കും. മാതാവിൻ്റെ സന്താന സ്ഥാനമായ വൃശ്ചികത്തിൽ ചന്ദ്രൻ നീചത്തിലും മാതൃഭാവാധിപനായ ചന്ദ്രനും ഭരണിയുടെ നാഥനായ ശുക്രനും ശത്രുക്കളായതിനാൽ മാതാവിന് ഇവരെക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നതാണ്. സഹോദര സ്ഥാനാധിപതിയായ ബുധൻ 6 ഭാവത്തിൽ വരുന്നതുകൊണ്ട് ഇവർക്ക് സഹോദരാനുകൂല്യം വളരെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ. ഭരണി നാളുകാർ കൂടുതലും ഇടത്തരം ശരീരപ്രകൃതക്കാരായിരിക്കും. മനോഹരമായ ദന്തങ്ങളും വളരെ കുറച്ച് തലമുടിയും പ്രൗഢഗംഭീരവും വിശാലമായ നെറ്റിത്തടവും പ്രകാശമുള്ള നയനങ്ങളും ഇവരുടെ പ്രത്യേകതയാണ്. ഭരണി നക്ഷത്ര ജാതകരെ രോഗബാധിതരായി വിരളമായി കാണാറുള്ളൂ. എന്നാലും ശിരോരോഗം, അർശസ്, മൂത്രാശയ രോഗങ്ങൾ, ദന്തരോഗം തുടങ്ങിയവ കൂടെ കൂടെ ശല്യം ചെയ്യാറുണ്ട്. ആഹാര രീതിയിൽ നിർബന്ധമുള്ളവരല്ല. ലളിതമായ ജീവിതവും ഭക്ഷണക്രമവുമാണ് ഇവരിൽ അധികവും കാണപ്പെടുന്നത്. ഇവരുടെ വൈവാഹിക ജീവിതം വളരെ സുഖകരവും തൃപ്തിയോടുകൂടിയതുമായിരിക്കും. തൃപ്തിയോടുകൂടിയ ജീവിതവുമായിരിക്കും ഭരണ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ഇവർക്ക് ആവശ്യത്തിൽ നിന്നുള്ള സമ്പത്തുണ്ടാകുമെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ അധികവും ഉണ്ടായിരിക്കും. കുടുംബഭരണത്തിലും അധികാരസ്ഥാനങ്ങളിലും അതിയായ സാമർഥ്യമുള്ളവരായിരിക്കും. കഠിനമായി പരിശ്രമിക്കാനുള്ള മനസ്സുള്ളതുകൊണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ വിജയിക്കുന്നതിന് സാധിക്കുന്നു. ഇവർ അധികവും തന്റേടികളും പിടിവാശിക്കാരുമായാണ് കണ്ടുവരുന്നത്. ആലോചന കൂടാതെയുള്ള പ്രവൃത്തി കാരണം പല അപകടങ്ങളിലും ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും 2024 ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് സമൃദ്ധിയാണ്, സന്തോഷമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് പുതിയ തലങ്ങളിലേക്ക്, പുതിയ ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കും. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ധാരാളം ധനം വന്നു ചേരും. വിദേശത്ത് പോകുവാനുള്ള യോഗമുണ്ട്. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, ഐശ്വര്യമാണ്. 2024 ഇവർക്ക് ഭാഗ്യം തന്നെയാണ്,
ഒരുപാട് ഉയർച്ചയിലേക്കെത്തും. സമ്പൽ സമൃദ്ധിയാണ് ഫലം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബട്ടനും കൂടി ഒന്ന് അമർത്തുക. നന്ദി, നമസ്കാരം.